നിപ്പയോട് പൊരുതിയെത്തിയ ഹനീൻ മുഹമ്മദ് 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിദ്യാലയത്തിലെത്തി. നിപ്പയെ അതിജീവിച്ച 9 വയസ്സുകാരനെ നാട്ടുകാരും മരുതോങ്കര കള്ളാട് LP സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. എനിക്ക് ഒരു ജ്വല്ലറി കൂടെ വാങ്ങി തരട്ടെന്നല്ലേ? Malabar Gemstone Jewelry Festival, a celebration of precious and uncut jewelry. Malabar Gold and Diamonds. പ്രവേശനോത്സവത്തിൻ്റെ പ്രതീതിയായിരുന്നു കള്ളാട് LP സ്കൂളിൽ നിപ്പയെ അതിജീവിച്ച് ജീവിതം തിരികെ പിടിച്ച ഹനീൻ മുഹമ്മദിനെ സ്വീകരണമൊരുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു സ്കൂളിലെ അധ്യാപകരും സഹപാഠികളും. 3 മാസങ്ങൾക്ക് ശേഷം ഹനീൻ സ്കൂളിലെത്തുമെന്ന് അറിയിച്ചതിനെ തുടർന്ന് ബാനറുകളും ബലൂണുകളും വർണ്ണക്കടലാസുകളും കൊണ്ടലങ്കരിച്ച സ്വീകരണവേദിയൊരുക്കി ഹനീനെ കാത്തിരിക്കുകയായിരുന്നു ഇവർ. സ്കൂളിലെത്തിയ ഹനീനെ അസംബ്ലിയിൽ വെച്ച് പൂച്ചെണ്ട് നൽകിക്കൊണ്ട് സ്വീകരിച്ചു. തുടർന്ന് പായസ വിതരണവും നടത്തി. കൂട്ടുകാർക്ക് ഹനീൻ തന്നെ പൽപ്പായസത്തിൻ്റെ മധുരം വിതരണം ചെയ്തു. സഹപാഠിയെ ക്ലാസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പഴയ കൂട്ടുകാരും ഹനീനൊപ്പമുണ്ടായിരുന്നു. സെപ്റ്റംബർ 9 പനി ബാധിക്കപ്പെട്ട് കുറ്റ്യാടി അമാൻ ആശുപത്രിയിൽ ഹനീൻ എത്തിയത്. രോഗലക്ഷണങ്ങളിൽ അസ്വാഭാവികത തോന്നിയതിനെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് കുട്ടിയെ മാറ്റുകയായിരുന്നു. കുട്ടിക്ക് നിപ ബാധിച്ചതായി സ്ഥിരീകരിക്കുകയും വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തു. തീവ്രപരിചരണം നൽകിയതിനെ തുടർന്ന് അപകടനില തരണം ചെയ്തു. 1.5 മാസം മുമ്പ് ആശുപത്രിയിൽ നിന്നും ഹനീൻ വീട്ടിലെത്തിയെങ്കിലും വീണ്ടും 1.5 മാസം കൂടി വീട്ടിൽ ചികിത്സ തുടർന്നു. ആരോഗ്യസ്ഥിതി പൂർണ്ണമായും വീണ്ടെടുത്തതിനെ തുടർന്നാണ് സ്കൂളിലെത്തിയത്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായി ഹനീൻ്റെ കാരണവരും നിപ്പയെ അതിജീവിച്ച ആളുമായ റമീസ് പറഞ്ഞു. ആദ്യമായിട്ടാണ് സ്കൂളിൽ പോകുന്നത്, മദ്രസയിലും സ്കൂളും ഇന്ന് ആദ്യമായിട്ട് പോകുന്നത്. കള്ളാട് LP സ്കൂളിൽ 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. എന്തായാലും നല്ലൊരു സ്വീകരണമായിരുന്നു പിന്നെ സ്കൂളിൽ നിന്നുണ്ടായിരുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. ഒരു കുഴപ്പമില്ല, ഉഷാറായിട്ട് സ്കൂളിൽ പോയിട്ടുണ്ട്. ഓ ഉഷാറാണ്, ഓ കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സൈക്കിള് ചവിട്ടുന്നുണ്ട്, ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. കളിയുടെ കാര്യത്തിലൊക്കെ വളരെ ഉഷാറാണ്, കൊഴിവ് കുഴപ്പമില്ല. അവന് ബെറ്ററായിട്ട് തന്നെ പറയാം. ഫസ്റ്റ് കണ്ടക്ട് ചെയ്തത് എന്ന് വെച്ചാൽ ലുബൈദ് ഡോക്ടറെ അടുത്താണ് പോയത്. അപ്പോൾ അവിടുന്ന് എക്സ്റേ ഒക്കെ എടുത്ത് അപ്പോഴാണ് ന്യൂമോണിയ കൂടുതലാണ്. പിന്നെ കോഴിക്കോടൊക്കെ പിന്നെ പറഞ്ഞു വെച്ചത് ഡോക്ടറാണ്. അപ്പോൾ എന്നെ കൺസൾട്ട് ചെയ്തതും ലുബൈദ് ഡോക്ടറാണ്. അപ്പോൾ അവിടുന്ന് സച്ചിത് ഡോക്ടറാണ് പിന്നെ റെക്കമെൻഡ് ചെയ്തത്. പിന്നെ മിംസിലേക്ക് കാര്യങ്ങൾ ബാക്കിയൊക്കെ സച്ചിത് ഡോക്ടറാണ് ചെയ്തത്. തിങ്കളാഴ്ച രാവിലെ കുട്ടിയെ സ്കൂളിൽ സ്വീകരിക്കാൻ മരുതോങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് KSജിത്ത്, സ്കൂൾ പ്രധാനാധ്യാപിക CM ബീന, പഞ്ചായത്ത് അംഗം സമീറ ബഷീർ, സ്കൂൾ ലീഡർ അലിൻ എന്നിവർക്കൊപ്പം മറ്റ് അധ്യാപകരും PTA പ്രതിനിധികളും വിദ്യാർത്ഥികളും അണിനിരന്നിരുന്നു. റിപ്പോർട്ട് RK സുകുണൻ, മീഡിയ വടകര, കുറ്റ്യാടി.